നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലി ജയിലിൻ്റെ തറയിൽ നിന്ന് ഒരു ലിഖിതം കണ്ടെത്തി. അതെന്താണ്, അതിലെന്താണ് എഴുതിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. യേശു ദൈവമാണ് എന്നെഴുതിയ ആദ്യകാലത്തെ ഒരു ലിഖിതമാണ് കണ്ടെത്തിയത്. യേശുവിനെ ദൈവമായി അംഗീകരിക്കാൻ ജൂതന്മാർ തയ്യാറായിട്ടില്ല എന്ന ചരിത്ര വസ്തുതകളൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഈ ലിഖിതത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. വാഷിങ്ടൺ DCയിലെ മ്യൂസിയം ഓഫ് ബൈബിൾ CEO കാർലോസ് കാമ്പോ വിശേഷിപ്പിച്ചത്, 1800 വർഷം പഴക്കമുള്ള മെഗിഡോ മൊസൈക്ക് എന്നറിയപ്പെടുന്ന ഈ ലിഖിതം ചാവുകടൽ ചുരുളുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കണ്ടെത്തലെന്നാണ്. ഈ മൊസൈക്ക് ലിഖിതം ഇന്ന് US ബൈബിൾ മ്യൂസിയത്തിൻ്റെ സംരക്ഷണയിലുണ്ട്. ഈ അപൂർവ കണ്ടെത്തൽ അത് നടത്തിയിരിക്കുന്നത് മെഹിത്തോ ജയിലിലെ ഒരു തടവുകാരനാണ്. തറയിൽ പതിച്ചിരുന്ന മൊസായിക്കിൽ ഗ്രീക്ക് ഭാഷയിലായിരുന്നു ദൈവസ്നേഹിയായ അക്കപ്പെറ്റോസ് യേശുക്രിസ്തുവിൻ്റെ ഒരു സ്മാരകമായി മേശ സമർപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. യേശുക്രിസ്തുവിനെ ദൈവമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ഭൗതിക വിളംബരം എന്നാണ് ഈ ലിഖിതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ബ്രൂട്ടസ് എന്ന കരകൗശല വിദഗ്ധനാണ് ഈ തറയോടുകൾ പതിച്ചതെന്ന് എക്സിബിഷൻ്റെ ഉദ്ഘാടന വേളയിൽ കാമ്പോ വ്യക്തമാക്കിയിരുന്നു. ഈ ലിഖിതം കണ്ടെത്തിയതോടെ യേശു ദൈവപുത്രനാണെന്ന് തുടക്കകാലം മുതൽ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു എന്നാണ് സ്ഥിരീകരണം. ബൈബിളിലെ 5000 പേർക്ക് ആഹാരം നൽകുന്നതിനായി യേശു 5 അപ്പവും 2 മത്സ്യങ്ങളെയും പകുത്ത സംഭവം പറയുന്ന Luke 9:16 കഥയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ 2 മത്സ്യങ്ങളുടെ ആദ്യകാല ചിത്രങ്ങളും മെഹിത്തോയിലെ മൊസായിക്കിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നതും കണ്ടെത്തുകയുണ്ടായി. ആദ്യകാല ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. വെളിപ്പാട് പുസ്തകമനുസരിച്ചു ബൈബിളിൽ പറയുന്ന ആർമഗെദോന്റെ അവസാന യുദ്ധം നടക്കുമെന്ന് ക്രിസ്തുമത വിശ്വാസികൾ വിശ്വസിക്കുന്ന ഇസ്രായേൽ താഴ്വരയിലാണ് മെഗിത്തോ മൊസായിക്കിൻ്റെ കണ്ടെത്തൽ. ഇസ്രായേൽ ആൻറ്റിക്വിറ്റീസ് അതോറിറ്റിയിലെ പുരാവസ്തു ഗവേഷകർ 581 ചതുരശ്രാടി മൊസായിക്ക് തറ വീണ്ടെടുക്കാൻ 4 വർഷത്തോളം ഖനനം നടത്തി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. മൊസായിക്കിൽ ടൈൽ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന റോമൻ ഉദ്യോഗസ്ഥൻ്റെ പേരും ഒപ്പം പരാമർശിക്കപ്പെട്ടിരുന്നു. ഗയാനസ് എന്ന റോമൻ ഓഫീസർ സ്വന്തം പണത്തിൽ നിന്ന് ബഹുമാനം തേടി മൊസായിക്ക് ഉണ്ടാക്കി എന്നാണ് ലിഖിതത്തിലുള്ളത്. അക്കാലത്ത് റോമാക്കാർ ക്രിസ്ത്യാനികളുമായി സഹവസിച്ചിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നുവെന്ന് ഗവേഷകർ വ്യക്തമാക്കി. 2005 ഇവിടെ ജയിൽ സ്ഥാപിക്കപ്പെട്ടത്. ലോകത്തിലെ ആദ്യത്തെ പ്രാർത്ഥനാ ഹാൾ AD 230 581 ചതുരശ്ര അടി മൊസൈക്കുകൾ കൊണ്ടാണ് അലങ്കരിച്ചിരുന്നത്. എന്തായാലും ചരിത്രപരമായി കണ്ടെത്തൽ വളരെയധികം നിർണായകമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.